പ്രൈസ് ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുമ്പിടിൽ പ്രാർത്ഥനയാണ്. നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് കോടാനുകോടി മാലാഖമാരെ സംരക്ഷണം ചോദിച്ചുകൊണ്ട് എഫത്തെ ഗ്രൂപ്പിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും കാവൽ മാലാഖയോട് ചേർന്ന് നാമഹേതു വിശുദ്ധമാരുടെ വിശ്വസ്തരോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന സർവസമ്പത്തിനെയും, നന്മകളെ, കഴിവുകളെ, കഴിവുകേടുകളെ, രോഗങ്ങളെ, നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യത്തെ എല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വെളിപാടിന്റെ പുസ്തകം 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ പൂർണമായി വ്യാപരിച്ചുകൊണ്ട് വെളിപാട് 7:12 ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലാണെങ്കിലും, രോഗാവസ്ഥയിലാണെങ്കിലും, സന്തോഷം നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും ഒക്കെ ആമേൻ പറഞ്ഞ് എല്ലാത്തിനും സ്വീകരിക്കാൻ പറ്റിയാൽ തമ്പുരാന്റെ മുന്നിലെ ഏറ്റവും വലിയ കൃതജ്ഞത വലിയായി നന്ദി സ്തുതി എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ സഹനത്തെയും സ്നേഹിച്ചു മുന്നോട്ട് പോയാൽ അനുഗ്രഹങ്ങളുടെ മേലെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റും. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഈ പ്രാർത്ഥന ഒരു ദിവസം 5 പ്രാവശ്യം വെച്ച്, അതായത് ഒരു നേരം തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ മുട്ടയിൽ നിന്ന് നല്ലതുപോലെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ വെളിപാട് 4:8 അഭിഷേകം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ഈ തിരുവചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ പരിശുദ്ധി നമ്മളെ ആവരണം ചെയ്യും. പുറപ്പാട്ടിന്റെ പുസ്തകം 40:34 വചനം വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ വചനത്തിന്റെ അഭിഷേകം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രാർത്ഥന നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ആ സംരക്ഷണം നമ്മുടെ ഭവനത്തിന് ചുറ്റും, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം സന്യാസ സമൂഹ ജീവിതമാണെങ്കിലും നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നഗർന്നുപോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഈശോയുടെ വലിയ സാന്നിധ്യം, ഈശോയുടെ വലിയ ആ ദിവ്യമായ സ്നേഹം, ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചതായിട്ട് സാക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കേട്ടിട്ടുണ്ട്. കൗൺസിൽ മേഖലയിൽ വിശ്വാസത്തോടുകൂടി കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നോക്കിയാൽ നന്ദി പറയാൻ വാക്കില്ലാത്ത രീതിയിൽ, ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെയാണ് ദൈവം കൈയുടെ വെള്ളലേക്ക് ഏറ്റെടുത്തിട്ട് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് തരുന്നത്. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയാതെ നമ്മുടെ കുറവുകളെ നോക്കി മാത്രം പിറുപിറുക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഈ 8 നോയമ്പിന്റെയൊക്കെ ഒരുക്കത്തിൽ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി തമ്പുരാൻ നമുക്ക് തന്ന, പരിശുദ്ധനായവൻ നമുക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ സ്നേഹം നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ, നമുക്ക് തന്ന സർവസമ്പത്തിനെയും എല്ലാ മേഖലകളെയും, നമുക്ക് എന്തെല്ലാം ഉണ്ടോ സ്വന്തമെന്ന് പറയാൻ, പാപമൊഴികെ ബാക്കിയെല്ലാം തമ്പുരാൻ ദാനമായി തന്ന നന്മകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നമുക്ക് തന്ന ആരോഗ്യമുള്ള ശരീരത്തെ, നമ്മുടെ ശരീര അവയവങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ മക്കള് കട്ടിലിനോട് ചേർന്ന് വർഷങ്ങളായിട്ട് കിടപ്പ് രോഗികളായിരിക്കുന്നു, സംസാരശേഷിയില്ലാത്ത മക്കള്, ഏറ്റി നടക്കാൻ സ്വാധീന കാലിന് സ്വാധീനമില്ലാത്തവര്, കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കൈക്ക് സ്വാധീനം ഇല്ലാത്തവർ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന, ഈ കുമ്പിളിൽ പ്രാർത്ഥന എങ്ങനെയാണ്? ആദ്യം നമുക്ക് മുട്ട കുരിശ് വരച്ചിട്ട് മുട്ട നിൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദ്യം നമ്മൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അത് കഴിഞ്ഞ് മുട്ടയിൽ ഏറ്റു നിന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹം ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് സ്വന്തമാക്കാം.
നമുക്ക് കുരിശ് വരയ്ക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസൃതി. മുട്ടിൽ നിന്ന് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി ഒരു ദിവസം 5 പ്രാവശ്യം വെച്ച് നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധനായ ദൈവത്തിന്റെ വലിയ പരിശുദ്ധി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിയോഗത്തേക്ക് ആവരണം ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. പുറപ്പാട് 40-ാം അധ്യായം 34-35 വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ചുറ്റിന് വ്യാപരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈശോ വന്ന് നിങ്ങളുടെ ജീവിത നിയോഗങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കട്ടെ. പ്രത്യേകിച്ച് എഫാത്ത ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ചോദിക്കുന്ന ഓരോ മക്കളെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറഞ്ഞ നല്ല ജീവിതത്തിന്റെ ഉടമകളാകുവാൻ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം സ്വന്തമാക്കാൻ ഈ പ്രാർത്ഥന നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.